പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് നാളെ തുടക്കം സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മധ്യപ്രദേശിലെ ഇൻഡോറിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിക്കും ജനുവരി എട്ട് മുതൽ പത്ത് വരെയാണ് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നടക്കുന്നത് ഗയാന പ്രസിഡന്റ് മൊഹമ്മദ് ഇർഫാൻ അലി സമ്മേളനത്തിൽ മുഖ്യാതിഥിയാവും സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോഖിയാണ് വിശിഷ്ടാതിഥി ജാതി ജാതിമതഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നതായി കേന്ദ്ര സഹമന്ത്രി രാംദാസ് അഠാവലെ കേരളത്തിൽ ഓരോ ജില്ലയിലും സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഓരോ വൃദ്ധസദനം വീതം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ഇതുവരെ വൃദ്ധസദനങ്ങൾ സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സ്ഥാപിച്ചിട്ടു ഇതിൽ ഒൻപതെണ്ണം കേരളത്തിലാണെന്നും ശ്രീ പറഞ്ഞു കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം ജാതി വ്യവസ്ഥയേയും സാമൂഹിക സാമ്പത്തിക അസമത്വത്തെയും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം പോയിന്റാണ് ജില്ല പോയിന്റുമായി കണ്ണൂരും പാലക്കാടും രണ്ടാം സ്ഥാനം പങ്കിട്ടു തൃശൂരാണ് മൂന്നാം സ്ഥാനത്ത് മികച്ച സ്കൂളിനുള്ള കിരീടം പാലക്കാട് ആലത്തൂർ ബിഎസ്എസ് ഗുരുകുലം സ്വന്തമാക്കി കോഴിക്കോട് വിക്രം മൈതാനത്ത് നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു സംസ്കാര സമ്പന്നരായ തലമുറയെ വാർത്തെടുക്കുക എന്ന ദൌത്യം കൂടി കലോത്സവങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷനായിരുന്നു ഗായിക കെ എസ് ചിത്ര മുഖ്യാതിഥി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ട്രോഫികൾ സമ്മാനിച്ചു സംസ്ഥാന വ്യാപകമായി ഇന്ന് സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വൃത്തിഹീനമായി പ്രവർത്തിച്ച പതിനൊന്ന് സ്ഥാപനങ്ങളുടെയും ലൈസൻസ് ഇല്ലാതിരുന്ന പതിനഞ്ച് സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു ഇടുക്കി നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ഷവർമ കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റു നെടുങ്കണ്ടം ക്യാമൽ റെസ്റ്റോ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് വാങ്ങിയത് ഷവർമ്മത് വയസ്സുള്ള കുട്ടിക്കും ഗൃഹനാഥനും പ്രായമായ സ്ത്രീക്കുമാണ് ഭക്ഷ്യവിഷബാധയേറ്റത് വകുപ്പ് നടത്തിയ പരിശോധനയിൽ എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി പുതുവത്സര ദിനത്തിലാണ് സംഭവം ബാങ്കിംഗ് രാജ്യത്ത് ബാങ്കിംഗ് ഇടപാടുകൾ സമ്പൂർണമായും ഡിജിറ്റലായ ആദ്യ സംസ്ഥാനമായി കേരളം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് രാജ്യത്ത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്തായി പുല്ലമ്പാറ തെരഞ്ഞെടുക്കപ്പെട്ടു ഡിജിറ്റൽ ബാങ്കിംഗിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണെന്ന് പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും മൃഗസംരക്ഷണ വകുപ്പ് ആംബുലൻസ് സൌകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ആലപ്പുഴയിലെ ആര്യാട് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ജില്ലാ ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മികച്ച ക്ഷീര കർഷകർക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു തിരുവനന്തപുരം തമ്പാനൂർ എസ് എസ് കോവിൽ റോഡിലൂടെയുള്ള ഗതാഗതം ഈ മാസം ഒൻപത് മുതൽ വരെ താൽക്കാലികമായി നിരോധിച്ചു റോഡിനു കുറുകെ കലുങ്കു നിർമ്മിക്കുന്നതിനാലാണ് നിരോധനമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ വിപുലമായ ആഘോഷ സമിതി രൂപീകരിക്കും ആഘോഷ സമിതി രൂപീകരണ യോഗം നാളെ ഉച്ചകഴിഞ്ഞ് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും ഈ മാസം പതിനഞ്ചിന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം അപ്പർ ടിയറിന് ആയിരം രൂപയും ലോവർ ടിയറിന് രണ്ടായിരം രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ അവസാന മത്സരമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പതിമൂന്നിന് എത്തുന്ന ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ പതിനാലിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനിറങ്ങും ഇന്ത്യ ശ്രീലങ്ക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് റൺസ് വിജയലക്ഷ്യം ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് നേടി ഐഎസ്എൽ ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ ചെന്നൈയിൻ എഫ്സി ജംഷഡ്പൂർ പോരാട്ടം സമനിലയിൽ കലാശിച്ചു ഇപ്പോൾ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഒഡീഷ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം പുരോഗമിക്കുന്നു ആറാമത് ദേശീയ സിദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് കവടിയാർ വിമൻസ് ക്ലബ്ബിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ വി കെ പ്രശാന്ത് എംഎൽഎ അധ്യക്ഷനാകും പ്രത്യേക ബുള്ളറ്റിൻ സമാപിച്ചു അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ